അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, തേർഡ് സെമസ്റ്റർ BA BSc കോമൺ കോഴ്സ് അറബിക് അൽ ഖവാത്തിർ എന്ന ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ യൂണിറ്റ് അത്തുറാസ് എന്ന യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമാണ് മിനൽ ഹിക്മ. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ യുക്തി എന്നർത്ഥമുണ്ട്, തത്വജ്ഞാനം എന്നർത്ഥമുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് മിനൽ ഹിക്മത്തി എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിൽ നിന്ന്, വിജ്ഞാനത്തിൽ നിന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൊഴിമുത്തുകളിൽ നിന്ന്. അതായത് ഈ പാഠം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ അഹാദീസുൽ മുൻതഖിബ, സെലക്റ്റഡ് ഹദീസ്, തിരഞ്ഞെടുത്ത ഹദീസുകൾ. നമുക്ക് ഈ പാഠത്തിലൂടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രധാനപ്പെട്ട 9 ഹദീസുകളാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. 1. അൻ അമീറുൽ മുഅ്മിനീൻ അബി ഹഫ്സ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാല സമീഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവ. വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ. അതിൽപ്പെട്ടൊരു ഹദീസാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ്. ഖാല ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിനു പറഞ്ഞു, സമീഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, തീർച്ചയായും കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നത് ബിന്നിയാത്ത്, നിയത്തുകൾക്കനുസരിച്ചാണ്, ഉദ്ദേശങ്ങൾക്കനുസൃതമായാണ് തീർച്ചയായും കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുക. വ ഇന്നമ ലികുല്ലി ഇംരിഹിൻ ഇംബ്രിഹര മനുഷ്യൻ, തീർച്ചയായും ഓരോ മനുഷ്യർക്കും മാനവ, അവൻ കരുതിയതാണ് ലഭിക്കുക, അവൻ എന്താണ് ഉദ്ദേശിച്ചത് അതാണ് ഓരോ മനുഷ്യർക്കും ലഭിക്കുക. അപ്പോൾ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകുന്നത് ബിന്നിയാത്ത്, നിയത്തുകൾക്കനുസരിച്ചാണ്, അവൻ്റെ ഉദ്ദേശശുദ്ധിക്കനുസരിച്ചാണ്. വ ഇന്നമ ലികുല്ലി ഇംരിഇൻ മാ നവ, ഓരോ മനുഷ്യർക്കും അവർ കരുതിയതാണ് ലഭിക്കുക, അവൻ എന്താണ് ഉദ്ദേശിച്ചത് അതാണ് അവന് ലഭിക്കുക. റവാഹുൽ ബുഖാരി വ മുസ്ലിം, ഇമാം ബുഖാരിയും മുസ്ലിമും ഒരുപോലെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. അപ്പോൾ ഈ ഹദീസ് കുറച്ചും കൂടെ ദീർഘമായ ഹദീസാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അബി ഹഫ്സ എന്നാൽ അഫ്സാബിയുടെ ഉപ്പ എന്നർത്ഥത്തിൽ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിൻ്റെ മകളുടെ പേരാണ് അഫ്സ റളിയല്ലാഹു അൻഹ. അപ്പോൾ അമീറുൽ മുഅ്മിനീൻ അബി ഹഫ്സ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കേട്ടു എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവ ഫമൻ കാനത്ത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി ഫമൻ കാനത്ത് ഹിജ്റത്തുഹു ലിദുനിയാ യുസീബുഹ അവ ഇംറഅത്തിൻ യൻകിഉഹ ഫഹിജ്റത്തുഹു ഇലാ മാ ഹാജറ ഇലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഓരോരുത്തരുടെയും കർമ്മങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്നത് അവരുടെ നിയത്തുകൾക്കനുസരിച്ചാണ്. അപ്പോൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവൻ എന്തുദ്ദേശം വെച്ചാണോ ചെയ്യുന്നത് ആ ഉദ്ദേശത്തിനനുസരിച്ചാണ് അവനുള്ള പ്രതിഫലം ലഭിക്കുന്നത്. ഓരോ വ്യക്തിയും അവൻ എന്താണ് ഉദ്ദേശിച്ചത് അത് മാത്രമാണ് അവന് ലഭിക്കുക. എന്നിട്ട് നബി പറയാണ്, ഫമൻ കാനത്ത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി, ആരുടെയെങ്കിലും പാലായനം, മൈഗ്രേഷൻ അള്ളാഹുവിലേക്കും അവൻ്റെ ദൂതരിലേക്കുമാണെങ്കിൽ, ഒരാൾ പാലായനം ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടി അല്ലെങ്കിൽ അവൻ്റെ ദൂതന് വേണ്ടിയാണെങ്കിൽ, പ്രവാചകന് വേണ്ടിയാണെങ്കിൽ, ഫഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി, അവൻ അള്ളാഹുവിലേക്കും അവൻ്റെ ദൂതരിലേക്കും എത്തിച്ചേരും, അവൻ്റെ പാലായനം അള്ളാഹുവിലേക്കും അവൻ്റെ ദൂതരിലേക്കുമായിരിക്കും. ഇനി വമൻ കാനത്ത് ഹിജ്റത്തുഹു ലിദുനിയ യുസീബുഹ, ഒരാളുടെ പാലായനം ഭൗതിക നേട്ടത്തിന് വേണ്ടിയാണെങ്കിൽ, ഐഹിക ലാഭം കൊതിച്ചുകൊണ്ടാണ് ഒരാൾ പാലായനം ഒരു നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? യുസീബുഹ, അതവന് ലഭിക്കും. ഇനി അവിമ്രാത്തിൻ എനിക്ക് ഇനി ഒരാൾ പാലായനം ചെയ്യുന്നത്
ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ വേണ്ടിയാണ് എങ്കിൽ ഫൈജറ തൊഹില മഹാജറയിലെ അവൻ എന്തിനു വേണ്ടിയാണോ ഹിജറ പോയത് അതവന് ലഭിക്കും. അതായത് ആ സ്ത്രീയെ വിവാഹം കഴിക്കൽ നടക്കും. ചുരുക്കി പറഞ്ഞാൽ ഒരാളുടെ ഉദ്ദേശം ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ എന്താണോ ഉദ്ദേശിച്ചത് എന്ത് നിയത്താണ് വെച്ചത് അത് മാത്രമാണ് ആ നിയത്തിനനുസരിച്ചുള്ള പ്രതിഫലം മാത്രമാണ് അവന് ലഭിക്കുക. ഒരാൾ നിസ്കരിച്ചത് അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചാണെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രതിഫലം ലഭിക്കും. അല്ല, അവൻ നിസ്കരിക്കുന്ന ഒരാളാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് നിസ്കരിച്ചതെങ്കിൽ ആളുകൾക്കിടയിൽ അങ്ങനെ ഒരു പേര് അവനുണ്ടാവും. പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കിൽ നിന്ന് പ്രതിഫലം ലഭിക്കുകയില്ല. രണ്ട്, അപ്പോൾ ഏതൊരു പ്രവർത്തനം സ്വീകാര്യമാവണമെങ്കിൽ പ്രതിഫലം ലഭിക്കണമെങ്കിൽ അതിന് നിയത്ത് വേണം. ആ നിയത്തനുസരിച്ചാണ് പ്രതിഫലം സ്വീകരിക്കപ്പെടുക, അല്ല പ്രതിഫലം നൽകപ്പെടുക. ഇനി രണ്ടാമത്തെ ഹദീസ്, ഇഹ്സാനെ കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്, അഖ്ബിർനി അനിൽ ഇഹ്സാൻ എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് പറയുന്ന മറുപടിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഖാല ജിബ്രിൽ അലൈഹിസ്സലാം പറഞ്ഞു, ചോദിച്ചു, മൽ ഇഹ്സാൻ, എന്താണ് ഇഹ്സാൻ എന്ന്. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഇഹ്സാനു അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ് ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നന്മ എന്നാൽ ഇഹ്സാൻ എന്നാൽ അൻ തഅബുദല്ലാഹ അല്ലാഹുവിനെ നീ ഇബാദത്ത് ചെയ്യലാണ്, അല്ലാഹുവിനെ നീ ആരാധിക്കലാണ്. കഅന്നക തറാഹ്, അല്ലാഹുവിനെ നീ അവനെ കാണുന്ന പ്രകാരം നീ അള്ളാഹുവിനെ ആരാധിക്കലാണ് ഇഹ്സാൻ എന്നാൽ. ഫൈലം തകുൻ തറാഹു, നീ അവനെ കാണുന്നില്ല എങ്കിലും ഫൈന്നഹു ഇറാഖ്, തീർച്ചയായും അവൻ നിന്നെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നീ അള്ളാഹുവിനെ കാണുന്ന വിധം അവനെ ഇബാദത്ത് ചെയ്യലാണ്, അവനെ ആരാധിക്കലാണ്. നീ അവനെ കാണുന്നില്ല എങ്കിലും തീർച്ചയായും അവൻ നിന്നെ കാണുന്നുണ്ടല്ലോ. നമ്മൾ അള്ളാഹുവിനെ കാണുന്നില്ല എങ്കിലും അള്ളാഹു തആല നമ്മെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ അള്ളാഹുവിനെ കാണുന്ന വിധത്തിൽ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യലാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. ഇത് സുദീർഘമായൊരു ഹദീസാണ്. നമുക്ക് കുറച്ച് ഭാഗമായി വരികൾ മാത്രമേ പഠിക്കാനുള്ളൂ. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വബൈനമാ നഹ്നു ജുലൂസുൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗമിൻ ഇത് തല അലൈന റജുലുൻ ഷദീദുൻ ബയാദു ഫിയാബി എന്നൊക്കെ പറഞ്ഞ് സുദീർഘമായൊരു ഹദീസുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലിരിക്കുമ്പോൾ മുടി നല്ല കറുപ്പ് കളറുള്ള തൂവള്ള വസ്ത്രം ധരിച്ച ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലേക്ക് വരികയും നബിയുടെ കാൽമുട്ടിനോട് അദ്ദേഹത്തിന് കാൽമുട്ട് ചേർത്തിരിക്കുകയും എന്നിട്ട് നബിയോട് കുറേ കാര്യങ്ങൾ ചോദിച്ചു. അഖ്ബിർനി അനിൽ ഈമാൻ, അഖ്ബിർനി അനിൽ ഇസ്ലാം, അഖ്ബിർനി അനിസ്സാഹ തുടങ്ങി ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പിന്നെ ചോദിക്കുന്നൊരു ചോദ്യമാണ് ജിബ്രിൽ അലൈഹിസ്സലാം ആ വന്നത് മുക്കറബുൽ അംലാഖ് പ്രവാചകന്മാർക്ക് വഹിയെത്തിച്ചു കൊടുക്കുന്ന ജിബ്രിൽ അലൈഹിസ്സലാം ആയിരുന്നു. അപ്പോൾ ജിബ്രിൽ അലൈഹിസ്സലാം നബിയോട് ചോദിക്കുകയാണ്, അഖ്ബിർനി അനിൽ ഇഹ്സാൻ, ഇഹ്സാനെ പറ്റി എനിക്ക് നിങ്ങൾ പറഞ്ഞു തരൂ എന്ന ചോദ്യത്തിന് മറുപടിയായിട്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറയുന്നത്. അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നിങ്ങൾ നീ അള്ളാഹുവിനെ കാണുന്ന വിധത്തിൽ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക, നീ അവനെ കാണുന്നില്ല എങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ടല്ലോ. റവാഹു മുസ്ലിം, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. അപ്പോൾ ഇഹ്സാൻ കൊണ്ടുള്ള ഇവിടുത്തെ ഉദ്ദേശം അൽ ഇഖ്ലാസ്, ഇഖ്ലാസാണ്, ആത്മാർത്ഥതയാണ്, ആത്മാർത്ഥമായിട്ട് നീ ഇബാദത്ത് ചെയ്യണം എന്നർത്ഥം. അടുത്തത് മൂന്നാമത്തെ ഹദീസ്, അദ്ദീനു അൻ നസീഹ, റവാഹു മുസ്ലിം, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അദ്ദീനു അൻ നസീഹ, ദീൻ മതം എന്നാൽ അൻ നസീഹത്ത് ഗുണകാംക്ഷയാണ്, അല്ലെങ്കിൽ മതം എന്നത് സദുപദേശമാണ്, നല്ല കാര്യങ്ങൾ. മതം എന്നത് തർക്കിക്കലോ പ്രശ്നങ്ങൾ ഉണ്ടാക്കലോ അല്ല, നല്ല കാര്യങ്ങളെ കൊണ്ട് കൽപ്പിക്കലും ചീത്ത കാര്യങ്ങളെ വിരോധിക്കലുമാണ് മതം. അപ്പോൾ അദ്ദീനു അൻ നസീഹ, മതം എന്നത് ഗുണകാംക്ഷയാണ്, അല്ലെങ്കിൽ മതം എന്നത് സദുപദേശമാണ്.
അപ്പോൾ ഇനി സഹാബികൾ ചോദിക്കുന്നുണ്ട്, അദ്ദേഹം അൻ നസിഹ, മതം എന്നത് ഗുണകാംക്ഷയാണെന്ന് പറഞ്ഞപ്പോൾ സഹാബികൾ നബിയോട് ചോദിച്ചു, കുല്ന, ഞങ്ങൾ ചോദിച്ചു, ലിമൻ, ആരോടാണ് ഗുണകാംക്ഷ? കാല നബി പറഞ്ഞു, ലില്ലാഹി, അള്ളാഹുവിനോടും, വലി കിതാബിഹി, അവൻ്റെ ഗ്രന്ഥത്തോടും, വലി റസൂലിഹി, അവൻ്റെ പ്രവാചകരോടും, വലി അഹിമ്മത്തിൽ മുസ്ലിമീന, ആമാത്തിയും, പ്രവാചകർ മുസ്ലിം നേതാക്കളോടും മുസ്ലിം ബഹുജനങ്ങളോടുമൊക്കെയുള്ള ഗുണകാംക്ഷയാണ് മതം എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നാലാമത്തെ ഹദീസ്, ദർമ യുരീബുക ഇലാ മാലാ യുരീബുക്, റവാഹ് തുർമുദി വ നസായി, തുർമുദി ഇമാമും നസായി ഇമാമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ദർമ യുരീബുക ഇലാ മാലാ യുരീബുക്, മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന്, ദർ മാ യുരീബുക ഇലാ മാലാ യുരീബുക. ഈ ഹദീസ് ഹസനുബിൻ അലി റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിലാണ്. അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഞാൻ ഹൃദ്യസ്ഥമാക്കിയിട്ടുണ്ട്, അഫിൽത്തു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും ഞാൻ ഹൃദ്യസ്ഥമാക്കിയിട്ടുണ്ട്, മനഃപ്പാഠമാക്കിയിട്ടുണ്ട് നബി പറയുന്നതായിട്ട്. എന്താണ് പറയുന്നത്? ദൾ മാ യുരീബുക ഇലാ മാലാ യുരീബുക്, സംശയമുള്ളതിനെ ഒഴിവാക്കിയിട്ട് സംശയമില്ലാത്തത് മാത്രം നീ സ്വീകരിക്കുക. ദൾ മാ യുരീബുക, നിനക്ക് സംശയമുണ്ടാക്കുന്നതിനെ നീ ഒഴിവാക്കുക, അതിനെ വെടിയുക. ഇത് ഹലാലാണോ ഹറാമാണോ എന്ന് സംശയമുള്ളതിനെ നീ എന്ത് ചെയ്യുക? ഒഴിവാക്കുക, അതിനെ വെടിയുക. എന്നിട്ടോ, ഇലാ മാലാ യുരീബുക്, നിനക്ക് സംശയമില്ലാത്തതിനെ മാത്രം നീ എടുക്കുക. അപ്പോൾ സംശയമുള്ള കാര്യങ്ങളെ ഒഴിവാക്കിയിട്ട് സംശയമില്ലാത്തതിനെ മാത്രം നീ സ്വീകരിക്കുക. ഹദീസിൻ്റെ ബാക്കിയായിട്ടുണ്ട്, ഫൈൻ നസ്ദുക തുമഅനീനത്തുൻ വൽകദിബ രീബത്തുൻ, കാരണം സത്യം മനസ്സമാധാനവും അസത്യം അസ്വസ്ഥതയുമാകുന്നു. അപ്പോൾ നല്ലത് കാര്യമാണ് ചെയ്ത്, പിന്നീട് ഖേദിക്കേണ്ടി വരില്ല എന്ന്. സംശയമുള്ളതാണെങ്കിൽ അത് പിന്നെ തെറ്റാണെങ്കിൽ പിന്നീട് ഖേദിക്കേണ്ടി വരും. അപ്പോൾ സംശയമുള്ള കാര്യമാണെങ്കിൽ അതിനെ ഒഴിവാക്കിയിട്ട് സംശയമില്ലാത്തതിനെ നീ സ്വീകരിക്കുക എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഞാൻ മനഃപ്പാഠമാക്കിയിട്ടുണ്ടെന്ന് ഹസനു ബിൻ അലി റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിലുണ്ട്. ദഅവിൻ്റെ അർത്ഥം ഉത്രക്, ദഅവമാന ഉത്രക്, ഉപേക്ഷിക്കുക. മാ യുരീബുക്കാന മാ ശക്കത്തു ഫീഹി, സംശയം, നിനക്ക് സംശയമുള്ളൊരു കാര്യത്തെ. എന്നിട്ടോ, ഇലാ മാലാ യുരീബുക്ക, ഇലാ മാലാ തശുക്കുഫി, സംശയമില്ലാത്തത് നീ സ്വീകരിക്കുകയും ചെയ്യുക, അതിനെ നീ എടുക്കുകയും ചെയ്യുക. ഡൗട്ടുള്ള കാര്യം വിട്ടു നീ നിൽക്കേണ്ടതാ, ദയമായ രീബുക എന്ന് തിരുവരുളുള്ളതാ, ഉറപ്പായ കാര്യം ചെയ്യുവാൻ നോക്കേണ്ടതാ, മാലായ രീബുക കൊണ്ടു താല്പര്യം അതാ, ആരി ഹദീസിൻ റാവി എന്നതുമോർക്കനി, റൈഹാനത്തുന്നബി ഹസൻ ഇമ്പക്കനി, തിർമുദി നസായി അഹ്മദിൻ റിപ്പോർട്ട, നവവി മുനാവി കുല്ലുഹും സപ്പോർട്ട. അഞ്ചാമത്തെ ഹദീസ്, അൻ അബി മസ്ഊദ് ഉഖബഹ് ബിൻ അംറുൽ അൻസാരി അൽ ബദരി റളിയല്ലാഹു അൻഹു, അബൂ മസ്ഊദ് അൽ അൻസാരി റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന മിമ്മ അദ്റകന്നാസു മിൻ കലാമിൻ നുബുവത്തിൽ ഉല, ആദ്യകാല പ്രവാചകന്മാരുടെ സന്ദേശങ്ങളിൽ നിന്ന്, അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ ജനങ്ങൾ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. ഇന്ന മിമ്മ അദ്റകന്നാസു, ജനങ്ങൾ മനസ്സിലാക്കിയ, ജനങ്ങൾക്ക് അറിവുള്ളൊരു കാര്യമുണ്ട്, മിൻ കലാമിൻ നുബുവത്തിൽ ഉല, ആദ്യകാല പ്രവാചകന്മാരുടെ സന്ദേശങ്ങളിൽ നിന്ന്, അവരുടെ വാക്കുകളിൽ നിന്ന്. അപ്പോൾ പണ്ട് മുതൽക്കേ, പണ്ടത്തെ പ്രവാചകന്മാരുടെ കാലം മുതൽക്കേ അവരുടെ സന്ദേശങ്ങളിൽ നിന്ന്, അവരുടെ വഹീകളിൽ നിന്ന്, പ്രബോധനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് മനസ്സിലായ, ജനം മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. ആ കാര്യമാണ് ഇദാലം തസ്തൈ ഫസ്നഹു മാശ്യത്ത്. അപ്പോൾ പ്രവാചകന്മാരുടെ ആദ്യകാല അധ്യാപനങ്ങളിൽ നിന്ന്, പ്രബോധനങ്ങളിൽ നിന്ന് ജനങ്ങൾ പഠിച്ച, അവർ മനസ്സിലാക്കിയൊരു കാര്യമാണ് ഇദാലം തസ്തൈ, നിനക്ക് ലജ്ജയില്ല എങ്കിൽ, ഫസ്നഹുമാശ്യത്ത, നിനക്ക് തോന്നിയതുപോലെ ചെയ്യാം, നിനക്ക് തോന്നിയതുപോലെ പ്രവർത്തിക്കാം. ഇദാലം തസ്തഹി ഫസ്നഹുമാശ്യത്ത്, നിനക്ക് ലജ്ജയില്ല എങ്കിൽ, നിനക്ക് തോന്നിയതുപോലെ പ്രവർത്തിക്കാം.
അപ്പോൾ ലജ്ജ, ഹയാഹ് മായന ലജ്ജ, നിനക്ക് ലജ്ജയില്ല എങ്കിൽ, നാണമില്ല എങ്കിൽ, നാടൻ സംസാരമല്ല, നാണം മാനമൊന്നും ഇല്ല എങ്കിൽ, നീ തോന്നിയതുപോലെ ചെയ്തുകൊള്ളുക, പ്രവർത്തിച്ചു കൊള്ളുക എന്ന് വെച്ചാൽ തോന്നിയതുപോലെ ചെയ്യുക എന്നല്ല അതിൻ്റെ അർത്ഥം. അതുകൊണ്ടുള്ള ഉദ്ദേശം തോന്നിയതുപോലെ നടക്കുക എന്നതല്ല, ലജ്ജ തോന്നിയതുപോലെ നടക്കുക എന്നത് ലജ്ജയില്ലാത്തവരുടെ, ഹയാഹില്ലാത്തവരുടെ ഒരു അടയാളമാണ്. മോമിനിൻ്റെ അടയാളമല്ല തോന്നിയതുപോലെ നടക്കുക എന്നത്, ലജ്ജയില്ലാത്തവരുടെ അടയാളമാണ്. മോമിനിൻ്റെ അടയാളം ലജ്ജ മോമിനിൻ്റെ ഒരു അടയാളമാണ്. ആറാമത്തെ ഹദീസ്, അൻ നവാസ് ബിൻ സമ്മാൻ റളിയല്ലാഹു അൻഹു, നവാസ് ബിൻ സമ്മാൻ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ബിർറു ഹുസ്നുൽ ഖുലുഖ് വൽ ഇസ്മു മാ ഹാക ഫി നഫ്സിക വ കരിഹത അൻ യത്തലിഹ അലൈഹിന്നാസ്. അൽ ബിർറു ഹുസ്നുൽ ഖുലുഖ്, നന്മ എന്ന് പറഞ്ഞാൽ, ബിറിൻ്റെ പല അർത്ഥങ്ങളുണ്ട്, നന്മ, ഗുണം, പുണ്യം, പല അർത്ഥങ്ങളുണ്ട്. അപ്പോൾ നന്മ എന്ന് പറഞ്ഞാൽ ഹുസ്നുൽ ഖുലുഖ്, സൽ സ്വഭാവമാണ്. നന്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനേഷന് ഹുസ്നുൽ ഖുലുഖാണ്, സൽ സ്വഭാവമാണ്, നല്ല സ്വഭാവമാണ്. വൽ ഇസ്മ്, പാപം അല്ലെങ്കിൽ തെറ്റ് അല്ലെങ്കിൽ കുറ്റം എന്നൊക്കെ പറഞ്ഞാൽ, മാ ഹാക ഫീ നഫ്സിക വ കരിഹത അൻ യത്തലിഹ അലൈഹിന്നാസ്. കുറ്റം എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യം ചെയ്യുന്നത് നിനക്ക് അനിഷ്ടമായി തോന്നുന്നുവോ, മാ ഹാക്ക ഫീ നഫ്സിക, നിൻ്റെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ഒന്നാണ് ഇസ്മ, കുറ്റം എന്ന് പറയുന്നത്. വ കരിയത്ത അയ്യത്തലി ഹലിന്നാസ്, ആ കാര്യം ജനങ്ങൾ അറിയുന്നതിനെ നീ വെറുക്കുകയും ചെയ്യുന്നു, അതാണ് പാപം, കുറ്റം എന്ന് പറയുന്നത്. അപ്പോൾ കുറ്റം അല്ലെങ്കിൽ തെറ്റ് എന്ന് പറയുന്നത് നിൻ്റെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നത്, നിൻ്റെ മനസ്സിനെ അടങ്ങേറാക്കുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ ആ ചെയ്ത കാര്യം ജനങ്ങൾ അറിയുന്നതിനെ നീ വെറുക്കുകയും ചെയ്യുന്നുവോ, അതിനാണ് പാപം എന്ന് പറയുന്നത്. അപ്പോൾ നന്മ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പുണ്യം അല്ലെങ്കിൽ ഗുണം എന്ന് പറഞ്ഞാൽ സൽസ്വഭാവമാണ്. തെറ്റ് അല്ലെങ്കിൽ കുറ്റം എന്ന് പറഞ്ഞാൽ അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് അതിൻ്റെ അസ്വസ്ഥത ഉണ്ടാകും, വേണ്ടിയിരുന്നില്ലല്ലോ, മോശമായിപ്പോയി എന്നൊരു തോന്നലുണ്ടാവും. അതുപോലെ തന്നെ ആ ചെയ്ത കാര്യം ജനങ്ങൾ അറിയുന്നതിനെ നീ വെറുക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള കാര്യത്തിനാണ് ഇസ്മ എന്ന് പറയുക, കുറ്റം എന്ന് പറയുക. അപ്പോൾ ഇസ്മ ചെയ്താൽ ജനങ്ങൾ അറിയുന്നതിന് നമുക്ക് വെറുപ്പായിരിക്കും, അതുപോലെ തന്നെ അത് നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുകയും ചെയ്യും. അത്തരത്തിലുള്ള കാര്യത്തിനാണ് ഇസ്മ എന്ന് പറയാം. ഒരിക്കൽ കൂടെ പറയാം, നവാസ് ബിൻ സമ്മാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അദ്ദേഹം പറയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നന്മയെപ്പറ്റിയും പാപത്തെപ്പറ്റിയും ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നന്മ എന്നാൽ സൽസ്വഭാവമാകുന്നു, തിന്മ അല്ലെങ്കിൽ പാപം, കുറ്റം എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യം ചെയ്യുന്നത് നിനക്ക് അനിഷ്ടമായി തോന്നുകയും ആ കാര്യം ജനങ്ങൾ അറിയുന്നതിനെ നീ വെറുക്കുകയും ചെയ്യുന്നുവോ, അതാണ് പാപം അല്ലെങ്കിൽ തെറ്റ് എന്ന് പറയുന്നത്. ഏഴാമത്തെ ഹദീസ്, വൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാൽ, ഇനി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അദ്ദേഹം പറഞ്ഞു, അഹദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി മൻകിബൈ ഫഖാൽ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ രണ്ട് ചുമലിലും പിടിച്ചുകൊണ്ട്, ചുമലാണ് തോളിലും പിടിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ഫഖാൻ, അല്ല നബി പറഞ്ഞു, കുൻ ഫി ദുനിയാ കഅന്നക ഖരീബ് ഔ ആബിറു സബീൽ, കുൻ നീ ആവുക, കുൻ ഫി ദുനിയാ കഅന്നക ഖരീബ്, ഖരീബറാൻ വിദേശി, അപരിചിതൻ, പരദേശി എന്നൊക്കെ പറയാം. ഈ നീ ഈ ദുനിയാവിൽ, ഈ ലോകത്ത്, ഈ ഭൂമിയിൽ, ഈ ഐഹിക ലോകത്ത് ഒരു പരദേശിയെപ്പോലെ, ഒരു വിദേശിയെപ്പോലെയാവുക, ഔ ആബിർ സബീൽ, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെയോ ആവുക. അപ്പോൾ ഒന്നുകൂടെ പറയാം, കുൻ ഫിദ്ദുനിയാ കഅന്നക ഖരീബ്, നീ ദുനിയാവിൽ ഒരു വിദേശിയെപ്പോലെയാവുക. ഖരീബ്, വിദേശി, പരദേശി, അപരിചിതൻ, സ്ട്രേഞ്ചർ എന്നൊക്കെ പറയാം. ഔ ആബിർ സബീൽ, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെയോ ആവുക. ഇതിനർത്ഥം, ഒരു വിദേശി മറ്റു രാജ്യത്ത്, അയാൾക്ക് അവിടെ സ്ഥിരമായിട്ട് താമസിക്കാൻ കഴിയില്ല, അയാളുടെ പാസ്പോർട്ടിൻ്റെ കാലാവധി തീരും വരെ മാത്രമേ താമസിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഒരു വിദേശത്ത് പോകുന്ന ആൾ അവിടെ ജോലി ചെയ്ത് അധ്വാനിച്ച് തിരിച്ചു പോരണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് പോകുന്നത്. കുറച്ച് കാലം അവിടെ ജോലി ചെയ്യാൻ, പിന്നീട് തിരിച്ചു പോരാൻ ആയിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുക.
അതുപോലെ ഒരു വഴിയാത്രക്കാരൻ ഒരു സ്റ്റോപ്പിൽ കയറി കുറച്ചു നേരം അവിടെ നിൽക്കുള്ളൂ, അടുത്ത വാഹനം കിട്ടുമ്പോൾ അയാൾ അവിടെ നിന്ന് പോകും. അതുപോലെ ആയിരിക്കണം നീ ദുനിയാവിൽ ജീവിക്കേണ്ടത്, കാരണം ഈ ദുനിയാവ് ശാശ്വതമല്ല, എപ്പോഴും നശിച്ചു പോകാൻ സാധ്യതയുള്ളൂ, നശിച്ചു പോകുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിൽ കാലാകാലം ജീവിക്കുമെന്ന ധാരണ നിനക്കുണ്ടാവരുത്. ഭൗതിക സുഖങ്ങളിൽ മാത്രമായിരിക്കരുത് നിൻ്റെ അധ്വാനങ്ങൾ. അപ്പോൾ ഒരു പരദേശിയെപ്പോലെ, ഒരു വിദേശിയെപ്പോലെ, ഒരെങ്കിൽ ഒരു വഴിയാത്രക്കാരനെപ്പോലെ ദുനിയാവിൽ ജീവിക്കുക. ഏത് സമയവും ഏത് നിമിഷവും ഇവിടെ നിന്നും മറ്റൊരു ലോകത്തേക്ക്, മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പോകേണ്ടി വരുമെന്ന ബോധ്യത്തോടുകൂടി നീ ജീവിക്കണം എന്ന ഉപദേശം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു റളിയല്ലാഹുവിനോട് കൊടുക്കുകയാണ്. റവാഉൽ ബുഖാരി, ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഈ ഇബ്നു റളിയല്ലാഹുവിന് പറയുന്നൊരു ഹദീസ്, ഇബ്നു റളിയല്ലാഹുവിന് പറയാറുണ്ടായിരുന്നു, ഇദാ അംസൈത ഫലാ തൻതളിരി സബായ് വഇദാ അസ്ബഹത ഫലാ തൻതളിരിൽ മസായ് വഖുദ് മിൻ സിഹത്തിക ലി മറലിക വമിൻ ഹയാതിക ലി മൗതിക. ഇബ്നു റളിയല്ലാഹുവിന് പറയാറുണ്ട്, സന്ധ്യയായാൽ, വൈകുന്നേരമായാൽ നീ പ്രഭാതത്തെ പ്രതീക്ഷിക്കരുത്, അതുപോലെ തന്നെ പ്രഭാതമായാൽ, നേരം പുലർന്നാൽ നീ വൈകുന്നേരമാകുന്നതിനെയും പ്രതീക്ഷിക്കരുത്. കാരണം സന്ധ്യയായാൽ അല്ലെങ്കിൽ വൈകുന്നേരമായാൽ ഒരു പക്ഷേ പ്രഭാതത്തിന് മുമ്പായി നീ മരണമടഞ്ഞേക്കാം. അതുപോലെ തന്നെ നീ രോഗിയാവുന്ന കാലത്തേക്ക് വേണ്ടത് നിൻ്റെ ആരോഗ്യമുള്ള സമയത്ത് തന്നെ നീ സമ്പാദിച്ചു വെക്കണം. അതുപോലെ മരണാനന്തര കാലത്തേക്ക് വേണ്ടി നിൻ്റെ ജീവിതത്തെ കാലത്ത് തന്നെ നീ നേടി എടുക്കണം അല്ലെങ്കിൽ സമ്പാദിച്ചു വെക്കണം എന്ന്. എട്ടാമത്തെ ഹദീസ്, അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ, അബു ഹുറൈറ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, വളരെ ദരിദ്രനായി ജീവിച്ച, എപ്പോഴും നബിയുടെ കൂടെ ഉണ്ടായിരുന്ന സുഫത്തിൻ്റെ അഹലുകാരിൽപ്പെട്ട ഒരാളായിരുന്നു അബു ഹുറൈറ റളിയല്ലാഹുനു, അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന, അഖ്റജഹു മുസ്ലിം. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഒരാൾ ഇൽമിൻ്റെ വഴിയിൽ പ്രവേശിച്ചാൽ, മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ, അറിവ് അന്വേഷിച്ചുകൊണ്ട്, ഇൽമ് അന്വേഷിച്ചുകൊണ്ട്, വിജ്ഞാനം തേടിക്കൊണ്ട് ആരെങ്കിലും ഒരാൾ ഒരു വഴിയിലൂടെ പ്രവേശിച്ചാൽ, സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള പാത, സ്വർഗത്തിലേക്കുള്ള വഴി അദ്ദേഹത്തിന് അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. അറിവിൻ്റെ ഫളായിലുൽ ഇൽമിനെ പറ്റി പറയുന്ന ഒരു ഹദീസാണ്. അപ്പോൾ ആരെങ്കിലും വിജ്ഞാനം അന്വേഷിച്ചു ഒരു മാർഗത്തിൽ പ്രവേശിച്ചാൽ സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു തആല അവന് എളുപ്പമാക്കി കൊടുക്കും. തുരീക്കന വഴി, എൽത്തമിസു അന്വേഷിക്കുക, ഫീഹ് ഇൽമൻ, അറിവ് അന്വേഷിച്ചുകൊണ്ട് ഒരാളൊരു വഴിയിലൂടെ പ്രവേശിച്ചാൽ, സഹലല്ലാ, സഹലനെ എളുപ്പമാക്കി കൊടുക്കുക, തുരീക്കൻ ഇൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹുത്തലവന് എളുപ്പമാക്കി കൊടുക്കും. അപ്പോൾ അറിവിൻ്റെ പ്രാധാന്യം, അറിവ് പഠിക്കുക എന്നതിൻ്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയുള്ള ഹദീസാണിത്. വലിയ പ്രാധാന്യമാണ് അറിവിന് ഇസ്ലാമിലുള്ളത്. അറിവ് തേടിയിട്ടുള്ള പ്രയാസങ്ങൾക്കൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കപ്പെടും. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം തൻ്റെ കിതാബുൽ അദ്ഖിയയിൽ ഈ ഹദീസ് പറയുന്നുണ്ട്, മൗഫിൻ തരീഖിൻ ലിത്തഅല്ലുമി യസ്ലുകു ഫഇലൽ ജിനാനി ലഹു തരീഖുൻ സുഹില. ഒമ്പതാമത്തെ ഹദീസ്, അൽ മുസ്ലിമു മൻ സലിമൻ, അൽ മുസ്ലിമു മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി വൽ മുഅ്മിനു മൻ അമനഹു അന്നാസു അലാ അംവാലിഹിം വ അംഫുസിഹിം വൽ മുഹാജിറു മൻ ഹജറ അൽ ഖതായ വ ദുനൂബി വൽ മുജാഹിദു മൻ ജാഹദ നഫ്സഹു ഫീ തഅത്തില്ലാഹ്. അപ്പോൾ ആര് അൽ മുസ്ലിം, അൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ആരാണ് യഥാർത്ഥ മുസ്ലിം? മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വ യദിഹി. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അവൻ്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു, അങ്ങനെയുള്ളവനാണ് യഥാർത്ഥ മുസ്ലിം. അപ്പോൾ ജനങ്ങൾക്ക് അവൻ്റെ നാവ് കൊണ്ടോ കൈക്കൊണ്ടോ ഉള്ള ഒരു ശല്യവുമില്ല, ഒരു പ്രശ്നവുമില്ല, അങ്ങനെയുള്ളവനാണ്. അവൻ്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും ജനങ്ങൾ സുരക്ഷിതരായിരിക്കുന്നുവോ അവനാണ് യഥാർത്ഥ മുസ്ലിം. വൽ മുഅ്മിൻ, മുഅ്മിൻ എന്ന് പറഞ്ഞാൽ, മൻ അമനഹു അന്നാസു അലാ അംവാലിഹിം വ അംഫുസിഹിം, ജനങ്ങളുടെ സ്വത്തും അഭിമാനവും ആരിൽ നിന്ന് സുരക്ഷിതമായിരിക്കുന്നുവോ
അവനാണ് മോമിൻ. യഥാർത്ഥ മോമിൻ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ സ്വത്തും അവരുടെ അഭിമാനവും അവനിൽ നിന്നും സുരക്ഷിതമായിരിക്കുന്നു, നിർഭയമായിരിക്കുന്നു, അങ്ങനെയുള്ളവനാണ് മോമിൻ. അപ്പം മോമിൻ, യഥാർത്ഥ മോമിൻ, അവനെ കൊണ്ട് ജനങ്ങളുടെ സ്വത്തിനോ അവരുടെ അഭിമാനത്തിനോ യാതൊരു കുഴപ്പവും ഒരു പോറലും ഏൽക്കുകയില്ല, അങ്ങനെയുള്ളവനാണ് യഥാർത്ഥ മോമിൻ. വൽ മുഹാജിർ, പാലായനം ചെയ്തവൻ. വൽ മുഹാജിർ, മുഹാജിർ എന്ന് പറഞ്ഞാൽ മൻ ഹജറൽ ഖത്വായ വൽ ദനൂബ്, തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും വെടിഞ്ഞു നിൽക്കുന്നവനാണ്, അവയിൽ നിന്നും വിട്ടു നിൽക്കുന്നവനാണ് മുഹാജിർ. യഥാർത്ഥ പാലായനം ചെയ്തവൻ എന്ന് പറയുന്നത് തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും വെടിഞ്ഞു നിൽക്കുന്നവനാണ്. വൽ മുജാഹിദ്, മുജാഹിദ് ഇന്നത്തെ കാലത്ത് ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടൊരു പദമാണ് ജിഹാദ് എന്നത്. ജിഹാദികളെന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കാറുണ്ടല്ലോ മുസ്ലിം സമൂഹത്തെ. എന്താണ് മുജാഹിദ് അല്ലെങ്കിൽ എന്താണ് ജിഹാദ് എന്ന് പറഞ്ഞാൽ, ധർമ്മസമരം എന്ന് പറഞ്ഞാൽ. വൽ മുജാഹിദ്, മുജാഹിദ് എന്ന് പറഞ്ഞാൽ ധർമ്മ പോരാളി എന്ന് പറഞ്ഞാൽ, മൻ ജാഹദ നഫ്സഹു ഫീ തഅത്തില്ലാ, അള്ളാഹുവിനെ അനുസരിക്കുന്ന കാര്യത്തിൽ അവൻ്റെ ശരീരത്തെ ശീലിപ്പിക്കുന്നവനാണ്. അപ്പോൾ അള്ളാഹുവിനെ അനുസരിക്കുന്ന കാര്യത്തിൽ സ്വയം ശരീരത്തെ ശീലിപ്പിക്കുന്നവനാണ് അല്ലെങ്കിൽ സ്വയം പരിശ്രമിക്കുന്നവനാണ് യഥാർത്ഥ പോരാളി, യഥാർത്ഥ മുജാഹിദ്. അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ സ്വന്തം ഇച്ഛയോട് പോരാടുന്നവനാണ് യഥാർത്ഥ മുജാഹിദ്, യഥാർത്ഥ പോരാളിയെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. റവാഹു അൽ ലൈസ് അൻ അബി ഹാനിൽ ഹൗലാനി. മാനി അൽ കലിമാത്ത്, കലിമത്തുകളുടെ ആശയം. നസീഹത്ത്, നസീഹത്ത് മായന ഹിയാസത്തുൽ ഹല്ലിൽ മൻസൂഹ്, സൗമ്യമായി അല്ലെങ്കിൽ ശാന്തമായി ഉപദേശിക്കാനുള്ള അവസരം. യുരീബ്, യുരീബ് മിന റൈബ്, റൈബ് എന്നതിൽ നിന്നുള്ളതാണ് യുരീബ്, സംശയം, ശങ്ക, ഡൗട്ട് എന്നൊക്കെ. വഹുവ ശക്കുൻ വ തറദ്ദുദ്, സംശയം എന്നർത്ഥം. ലം തസ്തഹി, മൻ മീൻ ഇസ്തഹി, ഇസ്തഹി എന്നതിൽ നിന്നുള്ളതാണ് ലം തസ്തഹി, അതായത് അൽ ഹയാ, ലജ്ജ. ഹാക്ക, തറദ്ദുദ് വ അസറുൻ ഇളിത്തറാബിൻ വ കലിക്കുൻ വ നുഫൂറിൻ, വെറുപ്പുണ്ടാക്കുന്നത്, ടെൻഷൻ ഉണ്ടാക്കുന്നത്, അസ്വസ്ഥത ഉണ്ടാക്കുന്നത് എന്നൊക്കെ അർത്ഥം. ഇത്വലിഹ അലൈഹിന്നാസ്, ഐ യറ ഉലമാഹുന്നാസ്, മാന്യന്മാരായ ആളുകൾ കാണുക. ഒരീബ്, ഒരീബ് മൻ യസ്കുനു ഫി ഗൈരി വതനിഹി, സ്വന്തം നാടല്ലാത്ത സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാണ് ഒരീബ് എന്ന് പറയാം. ആബിറു സബീൽ, ജായിസ് ത്വരീഖ്, വഴിയാത്രക്കാരൻ. ഇൽത്തമസമായന തൊലബ, അന്വേഷിക്കുക, തേടുക. ഹജറ മായന തറക്ക, ഉപേക്ഷിക്കുക, വെടിയുക. ജാഹിദ് എന്ന് പറഞ്ഞാൽ ബദല ജുഹുദുഹുഫി, അവൻ പരമാവധി ശ്രമിക്കുക, ചെയ്യുക എന്നൊക്കെ അർത്ഥം.